ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ തീപ്പെട്ടികൾ വെച്ചിട്ട് ഗുണ്ടുണ്ടാക്കാൻ പോവേണ്ട. നമ്മൾ അതിനുവേണ്ടി 40 തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ട തിരിയാണ്, നമുക്ക് തിരി ഉണ്ടാക്കാട്ട. ആദ്യം തന്നെ തീപ്പെട്ടിയും പൊട്ടിച്ചെടുത്ത് പുറത്തിട്ട നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ് ആവാൻ നമുക്ക് തന്നെ നോക്കാട്ടാ. ആദ്യം തന്നെ എല്ലാ തീപ്പെട്ടി എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് മരുന്നെടുക്കണം. ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് എല്ലാ തീപ്പെട്ടിയും നമുക്ക് മരുന്ന് വെക്കണം കേട്ടാ. ഹെൽപ്പിനോട് ഉമ്മാനെ വിളിക്കാല്ലേ, നമുക്ക് ഒരുപാട് തീപ്പെട്ടി ഉണ്ട്, നമുക്ക് എല്ലാത്തും ഒന്ന് മരുന്നെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ കുണ്ടുണ്ടാക്കാം. അങ്ങനെ ഞാനും ഉമ്മയും ഓരോ തീപ്പെട്ടി കൊള്ളിയും വന്ന് മരുന്നെടുക്കാനുള്ള പണി തുടങ്ങിട്ട. രണ്ടുപേരും ഓരോ കൊള്ളി എടുത്ത് ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടി മരുന്നെടുത്തോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഞാൻ കുണ്ടുണ്ടാക്കണ, അതുകൊണ്ട് ആരും ചീത്തൊന്നും പറയരുതാ. കൊള്ളായി കഴിഞ്ഞാല് കൊറേ നേരം വേണമെന്ന് അറിയണോണ്ട് നമ്മ കൊറച്ചൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും തീപ്പെട്ടി നമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 20 പെട്ടി തീപ്പെട്ടിക്ക് ആകെ കിട്ടിയേക്കണ് ഇത്രയാണ്. അപ്പൊ ഇനി നമുക്ക് വേണം അത് ബാക്കി ഉമ്മ ചെയ്യുമ്പോഴേക്കും നമുക്ക് തിരി ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ കുറച്ച് പശ തേച്ചു കൊടുക്കണം. ന്യൂസ് പേപ്പർ ഉമ്മക്ക് ശരിക്കും പശ തേച്ചു കൊടുക്കണം കേട്ടാ. കുറച്ച് മരുന്ന് എടുത്തു കൊടുക്കാട്ടാ. നമ്മുടെ ഗുണ്ടിന് തിരിക്ക് എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമ്മൾ മരുന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് വേണം നമ്മൾ തിരി ഉണ്ടാക്കാനായിട്ട്. പേപ്പറും പശാക്കിയിട്ട് മരുന്ന് ഇട്ടേക്കണോണ്ട് തിരിയുമെന്ന് എന്തായാലും മരുന്ന് പോവാണ്ടിരുന്നോളൂ കേട്ടാ. പേപ്പറിൽ കുറച്ച് മരുന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് പിരിച്ചിട്ട് ഇതാക്കിയ കത്തി ആദ്യം നോക്കണം. മരുന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇങ്ങനെ അടച്ച് പിരിച്ചു കൊടുക്കണം. നമ്മുടെ ട്രയലിന് വേണ്ടിയുള്ള തിരി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കത്തിച്ച് നോക്കണം. തീപ്പെട്ടിയുടെ മരുന്നായോണ്ട് ആളി കത്താൻ ചാൻസ് ഉണ്ടാവുണ്ട്. കുറച്ച് അകലത്തിൽ നിന്നിട്ട് കത്തിക്കണത്. തീ 2-3 പ്രാവശ്യം കാണിച്ചിട്ടും കത്തണ്ടപ്പോ ഞാൻ ഫ്ലോപ്പ് ആയി വെച്ചിട്ടാ. എന്നിട്ട് ഒന്നും കൂടി കത്തിച്ച് നോക്കിയപ്പോണ്ടല്ല, നമ്മുടെ തിരിക്ക് നല്ല പവർ ഉണ്ടായിട്ടാ. ശരിക്കും ഒരു റോക്കറ്റ് ഇട്ട പോലെ തന്നെ ഉണ്ടോ നമ്മുടെ തിരി പോയത്. നമ്മുടെ തിരി സക്സസ് ആണ്. ഇത് ചെയ്യുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് ഡേഞ്ചർ ആണ്. ഇങ്ങനെ ഒരു തിരി ഉണ്ടാക്കാ ഇതാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാന്ന് ഞാൻ പറയൂല, കാരണം റിസ്ക് ആണ്, തീ വെച്ചുള്ള കളിയാണ്. അവിടെ തിരി സക്സസ് ആയതുകൊണ്ട് ഞാനൊരു തിരി ഉണ്ടാക്കിയിട്ടുണ്ടാ. കൊറേ ടൈം എടുക്കും വീഡിയോ കാണിക്കണം, അതിന് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചത്. നമുക്കിനി ഗുണ്ടുണ്ടാക്കണ ഇതിലേക്ക് പോവാം. ഏറ്റവും വലിയ പണി ഇതിന്റെ മരുന്ന് എടുക്കലാണ്. ഇങ്ങനെ ഇപ്പൊ പുതിയ ട്രിക്കായിട്ട് ഉമ്മ വന്നേക്കാണ് ഇത്. ഇനി ചതക്കി അപ്പോണി അങ്ങനെ എല്ലാ തീപ്പെട്ടി എടുത്തിട്ട് 2-3 മണിക്കൂർ തീപ്പെട്ടി വന്ന് കത്തിയോണ്ടാ മരുന്നെടുത്തത്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത ഐഡിയയും കിട്ടി. ഞങ്ങൾ കല്ലോണ്ടാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കണത്. ഇതും ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾക്ക് വേറൊരു ഐഡിയ കൂടി കിട്ടിട്ടാ. കാണുമ്പോ ഭയങ്കര എളുപ്പം പോലെ തോന്നും, പക്ഷെ ഞങ്ങൾ 2-4 മണിക്കൂറായിട്ട് മരുന്ന് എടുത്തോണ്ടിരിക്കാണ്. ഇനി തൊട്ടെല്ലാ ആഴ്ചയും ഫുൾ വീഡിയോ വരാൻ ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ കമന്റ് ചെയ്തോട്ടാ. ഒരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് തീപ്പെട്ടി അതിലിങ്ങനെ വെച്ചുകൊടുക്ക. എന്നിട്ട് ആ പേപ്പർ അടച്ചിട്ട് ഇങ്ങനെ ഇടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ മരുന്ന് എടുക്കാം. ഇത്രയും തീപ്പെട്ടി നമ്മ മരുന്ന് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇനി ഒരു 20 പെട്ടി തീപ്പെട്ടിയും കൂടി നമുക്ക് എടുക്കാനുണ്ട്. എന്നിട്ട് നമ്മ ഗുണ്ടുണ്ടാക്കാൻ പോവാണ്. ബാക്കി തീപ്പെട്ടിയിലുള്ളത് ഉമ്മെടുക്കും, അപ്പോഴേക്കും നമ്മ ഗുണ്ടുണ്ടാക്കാനുള്ള പരിപാടി പോവാൻ പോകും. ഇത്രയും നേരം കൊറേ സമയം കളഞ്ഞിട്ട് നമ്മൾ പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചാണ്. എല്ലാ തീപ്പെട്ടിയും ഒന്നും മരുന്ന് കുറച്ചൊക്കെ ആവുമ്പോ തന്നെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ മെയിൻ പരിപാടി പോവാണ്. നമ്മൾ ഗുണ്ടുണ്ടാക്കാൻ പോവാണ്. ഞാൻ ആദ്യം ഒരു പേപ്പർ ഇങ്ങനെ പകുതി കീറ, എന്നിട്ട് ഇനി സെന്ററിൽ വെച്ചുകൊടുക്ക. മരുന്നിടാ. ഇത്രയും മരുന്ന് ഇട്ടിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ചുറ്റും ഇങ്ങനെ പശതേക്കാട്ടാ. പക്ഷേ തേച്ചതിന് ശേഷം ശരിക്കും അങ്ങോട്ട് പരത്തി കൊടുക്കണം കേട്ടാ. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒട്ടിച്ചേക്കാം. തിരിയും പിന്നെ നമ്മുടെ ഗുണ്ടിനുള്ള മരുന്നും കൂടി ശരിക്കും ഒരു കണക്ഷൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മ പേപ്പർ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു ഷേപ്പിലാക്കി എടുക്കണം ഗുണ്ടിന്റെ. തിരി കുറച്ച് നീളം കൊടുത്തിട്ടുണ്ട്, നമ്മളെ തിരി കുറച്ച് പവർ സൈഡ് ചെയ്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഗുണ്ടെന്ന് വലുപ്പാക്കി കൊടുക്കണം. അല്ല പൊട്ടുന്നൊരു
ബ്ലാക്ക് ടേപ്പിന്റെ മേലെ ഒന്നും കൂടി പേപ്പർ വെച്ചിട്ട് വൈറ്റ് ടേപ്പ് കൊണ്ട് ഒന്നും കൂടി ചുറ്റിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒന്ന് ഗുണ്ട് പൊട്ടിക്കാൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ്ട്ടാ. മണിക്കൂറുകളുടെ കഷ്ടപ്പാട് കഴിഞ്ഞപ്പോ അവസാനം നമുക്ക് ഗുണ്ട് ഉണ്ടാക്കിണ്ടിനി. കത്തുമ്പോ പൊട്ടോ നമുക്ക് അറിയണ്ടേ? നമുക്ക് എന്തായാലും പൊട്ടിച്ചു നോക്കാം. നമുക്ക് പൊട്ടിക്കാട്ടാ. നമ്മുടെ ഗുണ്ട് കാണാനെ കട്ടി പുളി ആയിട്ടുണ്ട്. നൂലിന്റെ കുറച്ച് കുറവുണ്ട്, എന്നാലും ഇത് പൊട്ടോ നമുക്ക് എന്തായാലും നോക്കാം. ഭയങ്കര ഭംഗിയുള്ള ഗുണ്ടല്ലെങ്കിലും കാണാൻ എന്തും കാണണ്ടൊക്കെ ഒരു ഗുണ്ടിന്റെ പോലെ ഉണ്ട്. ഏതൊരു ജീവിയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. തിരിയൊക്കെ അത്യാവശ്യം നല്ല നീളത്തിൽ വെച്ചേക്കണേ, പക്ഷെ ഭയങ്കര സ്പീഡിൽ കത്താൻ ചാൻസ് ഉണ്ട്. തിരിക്ക് നീളം കൂടി കൊണ്ടോണോ അറുടെ ചെറുതായിട്ട് ഒന്ന് കിട്ടപ്പ. നമ്മ രണ്ടാമതൊന്ന് കത്തിക്കാൻ പോവേണ്ട പേപ്പർ വെച്ചിട്ട്. ഗൈസ്, നമ്മ തീപ്പെട്ടിച്ചുണ്ടാക്കിയ കൊണ്ട് നല്ല അടിപൊളി ആയിട്ട് പൊട്ടിയിട്ടാ. പക്ഷെ ഇതാരും ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കുന്ന എന്റെ മുഖത്തൊക്കെ തെറിച്ചിട്ട് അതൊന്നും പറ്റിയൊന്നുമില്ല. എന്നാലും ഇതെല്ലാം പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ആരും ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത് വിടുക. തീരിയൊക്കെ അത്യാവശ്യം നല്ല നീളത്തിൽ